അങ്ങനെ അമ്പിനും വില്ലിനും അടുക്കാതെയാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തുടരുന്നത്. ഞങ്ങളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു നടത്തുന്ന രണ്ട് നേതാക്കന്മാരുടെ അവസ്ഥ ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. സംഭവം ശരിയൊക്കെയാണ്, നിങ്ങൾ മുതിർന്ന നേതാക്കന്മാരൊക്കെയാണ് എന്ന് കരുതി എക്കാലത്തും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഉമ്മനും ചെന്നിത്തലയും മാത്രമാവണമെന്ന് കരുതരുത്. അതൊക്കെ ഈ വയസ്സാൻ കാലത്തുള്ള അതിമോഹമായി തീരും. പുതിയ നേതൃത്വം വരുമ്പോൾ അവർക്കും കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ വാശി കാണിച്ച് പിണങ്ങി നിൽക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിലും ആർക്കു പോയി, കോൺഗ്രസിനൊരു ചുക്കും സംഭവിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ സമരം ശക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗം ബഹുമാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ ബഹിഷ്കരിച്ചിരുന്നു. KPCC നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനകളാണ് ബഹിഷ്കരണത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ട് നേതാക്കന്മാരും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് കൂടി പരസ്പരം കൂടിയാലോചന നടത്തി UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. ഒരു തരത്തിൽ നന്നായത്. ഇനി കോൺഗ്രസിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നവർക്ക് അതൊരു പക്ഷേ അന്താരാഷ്ട്ര പ്രശ്നമായിരിക്കാം. പക്ഷേ കോൺഗ്രസിനത് സുധാകരൻ പറഞ്ഞതുപോലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. ഇതിലും വലിയ കൊടുങ്കാറ്റ് വന്നിട്ട് തളർന്നിട്ടില്ല. പിന്നെയാണ് ഇത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ ഈ രണ്ട് മുതിർന്ന നേതാക്കന്മാർക്ക് കല്ലുകടിയാണ്. അതുകൊണ്ടാണല്ലോ പുനഃസംഘടന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി അധ്യക്ഷയെ കാണാൻ അങ്ങ് ദില്ലിയിലേക്ക് വണ്ടി കയറിയത്. അവിടെ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ എന്തായി, പോയ വണ്ടിക്കാശും ചായക്കാശും പോയി എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരേണ്ടി വന്നു. അതിന്റെ ഹാങ് ഓവർ മാറുന്നതിനിടയിലാണ് ഈ യോഗം. അപ്പൊ പിന്നെ സഹിക്കോ, അതുകൊണ്ട് യോഗത്തിന് വന്നില്ല. എന്തായാലും സാരില്ല, നിങ്ങൾ വന്നില്ല എന്ന് കരുതി യോഗം നടക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ഗ്രൂപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്നുണ്ടല്ലോ, KSുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടങ്ങുന്ന പുതിയ നേതൃത്വം ഏകപക്ഷീയമായി നീങ്ങുന്നുവെന്ന്. ഇതൊക്കെ ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയും താങ്ങി നടക്കുന്നവർക്ക് മാത്രമേ തോന്നുള്ളൂ. അല്ലാത്ത കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. ആ കാര്യം ഓർമ്മ വേണം. പിന്നെ ഗ്രൂപ്പുകൾ പരാതികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നിവർത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കണം? ഇപ്പോഴത്തെ നേതൃത്വത്തെ നയിക്കുന്ന സുധാകരനും സതീശനും നിങ്ങളുടെ ഉറക്കം നന്നായി കെടുത്തുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ പരിപ്പൊന്നും ഈ കാലത്തിൽ വേവൂല. കാര്യം ശരിയൊക്കെയാണ്. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ജനകീയനായ ജനപിന്തുണയുള്ള നേതാവൊക്കെ തന്നെയാണ് ഉമ്മൻചാണ്ടി. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസ്. ഇതൊക്കെ അല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ എന്ന് കരുതി താങ്കളെ പോലെയുള്ളവർ ഇത്രയും അതം പതിക്കരുത്. ഈ വയസ്സാം കാലത്തും സ്വന്തം ആരോഗ്യം നോക്കി താങ്കളുടെ അറിവും പരിചയ സമ്പത്തും ഇനി വരുന്ന നേതാക്കന്മാർക്ക് പകർന്നു നൽകി നല്ലൊരു നേതൃത്വം മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ നടക്കാവൂ, ഞാൻ പറഞ്ഞതേ നടക്കൂ എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും കാലമല്ല കഴിഞ്ഞു. ഇനി സുധാകരന്റെയും സതീശന്റെയും കാലമാണ്. അവർ നയിക്കും ഇനി കോൺഗ്രസിനെ. അതുകൊണ്ട് പിണങ്ങിയിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കും.